ആർഎസ്എസ് പിന്തുടർന്നു വരുന്ന ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രപതി പോലും അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ. ഇന്ത്യൻ രാഷ്ട്രീയം കലുഷിതമായി കൊണ്ടിരിക്കുകയാണെന്നും ഇ പി പറഞ്ഞു. സിപിഎം കിഴക്കേ കതിരൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന എം കെ സുരേന്ദ്രന്റെ 27-ാമത് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാജ്യത്തിന്റെ പരമാധികാരവും മതനിരപേക്ഷതയും അപകടത്തിലായിരിക്കുകയാണെന്നും കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി വിറ്റഴിക്കുമ്പോൾ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റേതെന്നും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. ആർഎസ്എസ് പിന്തുടർന്നു വരുന്ന ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രപതി പോലും അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയം കലുഷിതമായി കൊണ്ടിരിക്കുകയാണെന്നും ഇ പി പറഞ്ഞു. സിപിഎം കിഴക്കേ കതിരൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന എം കെ സുരേന്ദ്രന്റെ 27-ാമത് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടകരമായ ഒരു നിലയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നു. ഏതാണ്ട് ബി ജെ പിയുടെ ഭരണം ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ 10 വർഷം പൂർത്തിയാകും. ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, പക്ഷേ അത് സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ആർ എസ് എസ് നയിക്കുന്ന ഒരു പാർട്ടിയാണ്. ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. എ സുരേഷ് അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ധനഞ്ജയൻ, കെ ലീല, കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ബാലൻ, എം സി രാഘവൻ, കെ പി പ്രദീപൻ, എ രാമേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.